فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അത് ദൈവസന്നിധിയിൽ ഉണ്ടാവും. ഒരാളോട് പുഞ്ചിരിക്കുന്നത്, അപ്പൊ നിങ്ങൾ നോക്ക്, ഏറ്റവും വൃദ്ധസദനങ്ങൾ ഏറെ കൂടി വരികയാണ്. അമ്മ അമ്മ ആരാ അമ്മ? നിധികുംഭമല്ലേ? ആരാ അമ്മ? പ്രാണനല്ലേ അമ്മ? അല്ലേ, അമ്മയേക്കാൾ മഹോന്നതമായ ഒരു സംവിധാനം ഈ ഭൂമിയിൽ മനുഷ്യർക്കുണ്ടോ? ആ അമ്മയെ, അച്ഛനെ, ഉമ്മയെ, ഉപ്പയെ വൃദ്ധസദനത്ത് കൊണ്ടുപോയാക്കും. തിരുവനന്തപുരം ജില്ലയിലെ വൃദ്ധസദനം ഏറ്റവും കൂടുതലുള്ള സ്ഥല, വൃദ്ധസദനം ഏറ്റവും കുറവ് മലപ്പുറം ജില്ലയിലാണ്. എന്തുകൊണ്ട് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കുറവ് വൃദ്ധസദനം? കാരണം മലപ്പുറം ജില്ലയിലെ ഭൂരിപക്ഷ മുസ്ലിങ്ങൾ വായിക്കുന്ന ഖുർആനിൽ അച്ഛനും അമ്മക്കുള്ള സ്ഥാനം അപാരമാണ്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, ദൈവത്തെ മാത്രം ആരാധിക്കണം, മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം. എന്നിട്ട് ഖുർആൻ പറയുന്നത് എന്തറിയോ? നിന്റെ അച്ഛൻ നിന്റെ അമ്മ എത്ര കഷ്ടപ്പെട്ട് വഹിനല്ലാ വഹിനൻ, പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ച് നിന്റെ അമ്മ നിന്നെ ഗർഭിച്ചു വന്നു, അല്ലേ, കോണിപ്പടികൾ പയ്യെ പയ്യെ പിടിച്ച് നിന്റെ അമ്മ ഇറങ്ങി വയറിന്റെ അടിഭാഗം വേദനിച്ച് മോനെ നിന്നെയും കൊണ്ട് നിന്റെ അമ്മ കടവിൽ കുളിക്കാൻ പോയി, മോനെ ആ അമ്മ രാത്രി ഉറക്കൊഴിഞ്ഞു, മോനെ ആ അമ്മ നിന്റെ കാഷ്ടവും മൂത്രവും തിന്നു നിനക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞു, ആ അമ്മ നിന്നെ പഠിപ്പിച്ചു, ആ അമ്മ നിന്നെ താരാട്ടുപാടി, ആ അമ്മയോട് ചേ തള്ളേ എന്ന് പറയരുത് എന്നാണ് ഖുർആനിലെ 17:23 വചനം. ചേ തന്നേ, ചേ തള്ളേ എന്ന് അച്ഛനമ്മമാരോട് ഒരിക്കൽ പോലും പറയരുത് എന്ന് ഖുർആൻ മനുഷ്യനെ പഠിപ്പിക്കുന്നു. വേറെ ഒന്നുകൂടെ പ്രവാചകൻ പഠിപ്പിച്ചു, മാതാപിതാക്കളുടെ അച്ഛനമ്മയുടെ കോപത്തിലാണ് ദൈവത്തിന്റെ കോപം, അച്ഛനമ്മയുടെ തൃപ്തിയിലാണ് ദൈവത്തിന്റെ തൃപ്തി. സുരേഷേ, നിന്റെ അമ്മയുടെ തൃപ്തിയിലാണ് നിന്റെ ദൈവത്തിന്റെ തൃപ്തി എന്ന് ലോകത്തെ പഠിപ്പിക്കുക ഇസ്ലാം ചെയ്ത്. മനസ്സിലായോ? ജിഹാദ് ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പദമാണ് ജിഹാദ്. ജിഹാദ് എന്താ? പ്രവാചകൻ പറയാണ്, ഒരു മകൻ വന്നിട്ട് ചോദിച്ചു, എന്താ ജിഹാദ്? അച്ഛനെ അമ്മയെയും സംരക്ഷിക്കലാണ്, അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കലാണ്, അച്ഛനെയും അമ്മയെയും. അപ്പൊ വാർദ്ധക്യത്തിലെത്തിയ അച്ഛനും മാതാവിന്റെ കാൽപാദത്തിനടിയിലാണ് സ്വർഗമെന്ന് പഠിപ്പിക്കപ്പെട്ട പദമാണ്. ലോകത്ത് അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയാക്കരുത്, അച്ഛനെയും അമ്മയെയും റെസ്പെക്ട് ചെയ്യണം. മതം മനുഷ്യരെ പഠിപ്പിച്ച മറ്റൊന്ന്, ഒരു തുള്ളി മദ്യപിച്ച് അമ്മ ഓടി ഒളിക്കൽ, ഭാര്യ ഓടി ഒളിക്കൽ, മദ്യപാനി കയറി വരുമ്പോ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ട്? എത്ര മക്കളെ കഷ്ടപ്പെട്ടു, എത്ര മക്കളെ തറയിലടിച്ചു കൊന്നു മദ്യപാനികളായി നാട്ടിലെ ആളുകൾ മദ്യപാനത്തിനെതിരെ ഇന്ന് വരെ ശബ്ദിച്ചു. ഒരു ക്ഷേത്രത്തിലെ ആദ്യ ഞാൻ പറയുന്നു നിങ്ങളോട്, അടുത്ത ക്ഷേത്ര ഉത്സവത്തിന് നിങ്ങൾ എല്ലാവരും എല്ലാ മതത്തിലെയും ഒരു സന്യാസിയെ, ഒരു പള്ളിയിലച്ചനെ, ഒരു മതവിഭാഗത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുസ്ലിം പണ്ഡിതനെ നിങ്ങൾ വിളിച്ചു വരുത്തി മദ്യം വിതക്കുന്ന വിപത്ത് എന്നുള്ള ഒരു സാംസ്കാരിക സമ്മേളനം മദ്യത്തിനെതിരെ, മാരിജുവാനക്കെതിരെ, പെത്തടിനെതിരെ, ബ്രൌൺ ഷുഗറിനെതിരെ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ പേന രൂപത്തിൽ വരെ മയക്കുമരുന്ന് വിൽക്കുന്ന ആധുനിക ലോകം. ഇല്ലേ, തലശ്ശേരിയിലത് കഴിഞ്ഞ ദിവസം, അതായത് ഒരു ചോക്ലേറ്റ് പോലെയാണ് പക്ഷെ മയക്കുമരുന്നാണ്, കണ്ടാ പേനയാണെന്ന് തോന്നുന്നു, അങ്ങനെ കുന്ന അതിൽ മയക്കുമരുന്നാണ്, പിടിച്ചില്ലേ? അല്ലെ, നമ്മുടെ നാട് നശിക്കുന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അപിത്താനമ ധർമ്മസ്യം തഥാത്മാനം സൃജമ്യഹം. ശ്രീമദ് ഭഗവത്ഗീത 4:7-8 ശ്ലോക. ധർമ്മത്തിന് ചുതി സംഭവിക്കുമ്പോ അധർമ്മം കുടികുത്തി വാഴുന്ന യുഗപുരുഷന്മാർ വരും. ഈ നാട്ടിൽ സംഭവിക്കുന്ന കാര്യം എന്താ? മുസ്ലിം പെൺകുട്ടി ഹൈന്ദവന്റെ കൂടെ പോകുന്നു, ഹൈന്ദവന്റെ കുട്ടി മുസ്ലിമിന്റെ കൂടെ പോകുന്നു. മുസ്ലിമിനോട് വെറുപ്പുള്ളതല്ല, ഹിന്ദുവിനോട് വെറുപ്പുള്ളതല്ല, എന്റെ മകൾ ഒരു മുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ പോയാൽ എനിക്ക് സന്തോഷം, സംശയം. ഒരു ഹിന്ദു സഹോദരൻ വളർച്ചു എനിക്കറിയാം, എന്റെ തൊട്ടടുത്തുള്ള കൃഷ്ണേട്ടൻ ആശാരി കിരണദേവ് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം ഡിക്ലെയർ ചെയ്തു. ആ കല്യാണത്തിന്റെ അന്ന് അതിന്റെ തലേ ദിവസം രാത്രി അവിടെ ഒരു ചെറുക്കന്റെ കൂടെ വിളിച്ചു. ആ അച്ഛന്റെ കരച്ചിൽ എനിക്ക് ഇന്നും അറിയാം, എന്റെ അയൽവാസിയുടെ ഒരച്ഛനും ഇഷ്ടപ്പെടില്ല. അല്ലേ, പെൺകുട്ടികൾ എത്ര കണ്ണീര് കുടിപ്പിക്കുന്നു. ഏറ്റവും രസകരമായ ഒരു പോയിന്റ് ആലോചിച്ച്, 5 കൊല്ലായിരിക്കും കോളേജ് പഠിക്കുക, 5 വർഷത്തിന്റെ പ്രേമമാണ് ഒരു പുരുഷന്റെ കൂടെ അച്ഛനെയും അമ്മയെയും കണ്ണീര് കുടിപ്പിച്ച് ഒരു മകൾ ഇറങ്ങിപ്പോന്ന്. 22 കൊല്ലം സ്നേഹിച്ച അമ്മയെ വിട്ട്, 22 കൊല്ലം സ്നേഹിച്ച അച്ഛനെ വിട്ട് ചെയ്യരുത്. ഒരച്ഛനോടും ഒരു അമ്മയോടും ഒരു ഉപ്പയോടും ഒരു ഉമ്മയോടും